നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണോ? സുഖോയ്, മിറാഷ്, ജാഗ്വർ, അപ്പാച്ചി, ചിനൂക്ക്, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയുടെ കരുത്തെല്ലാം അതിർത്തിയിൽ ഇറക്കിക്കഴിഞ്ഞു ഇന്ത്യൻ സേന. അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ തുടരുകയാണ് ഇന്ത്യ. ലേയിലെ വ്യോമത്താവളത്തിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കിഴക്കൻ ലഡാക്കിൽ കൂടുതൽ സൈന്യമെത്തി. വ്യോമസേനാ മേധാവി ലഡാക്കിൽ തുടരുകയാണ്. അതിർത്തിയായ ദെബ്സാങ്ങിൽ ചൈന ആയുധങ്ങളും ടാങ്കുകളും വിന്യസിച്ചു എന്നാണ് വിവരങ്ങൾ. ഇന്ത്യ ചൈന പ്രശ്ന പരിഹാരത്തിന് മേജർ ജനറൽ തലത്തിൽ ഇരു സേനകളും കഴിഞ്ഞ ദിവസവും ചർച്ചകൾ നടത്തിയെങ്കിലും സംഘർഷം ആയിട്ടില്ല. ഗൽവാൻ, പാങ്കോങ് തടാകത്തോട് ചേർന്നുള്ള മലനിരകൾ, ഹോട്ട് സ്പ്രിംഗ്സ് എന്നിവിടങ്ങളിൽ സംഘർഷം മൂർധന്യാവസ്ഥയിലാണെന്ന് സേനാവൃത്തങ്ങൾ പറയുകയാണ്. കരസേനയ്ക്ക് പിന്തുണ നൽകാൻ ചൈന അതിർത്തിയിൽ വ്യോമ സുരക്ഷയൊരുക്കുന്ന ശ്രീനഗർ, ലേ, അസമിലെ തേസ്പൂർ, ചബുവ, മോഹൻബാരി, ഉത്തർപ്രദേശിലെ ബറേലി, ഗോരഖ്പൂർ എന്നീ താവളങ്ങളിലാണ് വ്യോമസേന പടയൊരുക്കം നടത്തുന്നത്. ആണവ മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള സുഖോയ്, മിറാഷ്, ജാഗർ യുദ്ധവിമാനങ്ങളും ആക്രമണക്കരുത്തുള്ള അപ്പാച്ചി, സേനാംഗങ്ങളെ എത്തിക്കുന്നതിനുള്ള ചിനൂക്ക് ഹെലികോപ്റ്ററുകളും അടക്കം ചൈനയെ ലക്ഷ്യമിട്ട് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞ ആയുധ ബലം, അതിൻ്റെ പ്രത്യേകതകൾ, അത് ഇന്നും പല ശത്രുരാജ്യങ്ങളുടെയും പേടി സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ആണവ മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള സുഖോയും മിറാഷും ജാഗറും അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ആക്രമണക്കരുത്ത് കാട്ടാൻ അപ്പാച്ചിയും ചിനൂക്കും അടക്കം അതിർത്തിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ, നയതന്ത്ര തലത്തിൽ, സൈനിക തലത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ പോലും കാര്യങ്ങളൊട്ടും ശുഭകരമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഏതൊരു അടിയന്തര സാഹചര്യം വന്നാലും നേരിടേണ്ടി വരും. മാത്രമല്ല പ്രധാനമന്ത്രി കൃത്യമായ ഉറപ്പ് നൽകിക്കഴിഞ്ഞു. ആ ജീവത്യാഗം, നമ്മുടെ സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ല, ഉടനൊരു നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ, അതായത് സർജിക്കൽ സ്ട്രൈക്കിന് മുൻപ് പാകിസ്ഥാനിലും ഉറിയിലുമൊക്കെ ഇന്ത്യ കൃത്യമായ മറുപടി കൊടുത്തപ്പോൾ ബലാക്കോട്ടും ഉറിയിലുമൊക്കെ ഇന്ത്യയുടെ മിന്നലാക്രമണത്തിന് മുന്നിൽ പകച്ചുപോയ ഭീകരന്മാർ, പാകിസ്ഥാനികൾ, അതേ മറുപടി തന്നെ ഇന്ത്യ വീണ്ടും ചൈനയ്ക്ക് നൽകാനൊരുങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ കരുത്ത് ഇന്ത്യ കൂട്ടുകയാണ് അതിർത്തിയിൽ. സുഖോയും മിറാഷും ജാഗറും അപ്പാച്ചിയും ചിനൂക്കും അടക്കം ഇറക്കി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സേന. അതിർത്തിയിലെ സൈനിക നീക്കങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായാൽ, ചൈന വീണ്ടും ആശങ്കയുണ്ടാക്കിയാൽ ഇന്ത്യ ശക്തമായി തന്നെ ഇനി തിരിച്ചടിക്കുമെന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ലേയിലെ വിമാനത്താവളങ്ങളിൽ ഒരു യുദ്ധത്തിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും യുദ്ധവിമാനങ്ങളും സജ്ജമാക്കി കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ സൈനികർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.